പ്രൊഫസർ ടി ബി വിജയകുമാറിനെ നിങ്ങൾ ചിലർക്കെങ്കിലും പരിചയമുണ്ടാവും. ചിലർ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോ പൂർവ്വ വിദ്യാർത്ഥികളോ ഒക്കെ ആയിരുന്നവരായിരിക്കും. ചിലർക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ടാവും. മറ്റു ചിലർക്ക് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലും അച്ചടി മാധ്യമത്തിലും ഒക്കെ എഴുതുന്ന സാഹിത്യം വായിച്ച് പരിചയമുണ്ടാവും. അദ്ദേഹത്തെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്തിട്ട്, ഇദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. വലിയ ഒരു സവർണ വിരോധിയാണ്. ഒരു അത്യുജ്വല ജാതി നിരീക്ഷകനാണ്. ജാതിയെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും അവർണർക്ക് അവകാശങ്ങളെങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് വേപതു പൂണ്ട് വിഷമിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്നെ അദ്ദേഹം നിരന്തരമായി വിമർശിക്കാറുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ തൃശ്ശൂർ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ്, നിങ്ങൾ വേണ്ടത്ര ജാതി പറയുന്നില്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് CPM കാർ എന്നെ ഒരു ജാതി നിരീക്ഷകൻ, എല്ലാ കാര്യങ്ങളും ജാതിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ ഒരേ ഒരാൾ എന്നോട് പരാതി പറയുന്നു, പരിഭവം പറയുന്നു, നിങ്ങൾ വേണ്ടത്ര ജാതി പറയുന്നില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അദ്ദേഹത്തിൻ്റെ ലെവല് എന്താണെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നു. ഇദ്ദേഹം നിരന്തരമായി ജാതിയെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് നിരന്തരമായി എഴുതുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഈ സമീപ ദിവസം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതിയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത്, ഒരു അതി പിന്നോക്ക സമുദായക്കാരനായ MV ഗോവിന്ദ മാസ്റ്ററും മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായിട്ട് പോയി. അത് പാർട്ടിയെ ശക്തിപ്പെടുത്തും എന്ന് മാത്രമല്ല, പാർട്ടിയുടെ ഒരു അവർണ സ്വഭാവം വീണ്ടെടുക്കാൻ ഉപകരിക്കും എന്ന് അദ്ദേഹം ദീർഘദർശനം ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഇപ്പോൾ ഗോവിന്ദ മാസ്റ്ററിൻ്റെ സ്ഥാനത്ത് EP ജയരാജനായിരുന്നു പാർട്ടി സെക്രട്ടറി എന്നായിരിക്കലും പാർട്ടിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല നമുക്കറിയാം. ഏതായാലും അങ്ങനെ വിജയകുമാർ സാർ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇടിപെട്ട് പോലെ അടുത്ത സ്ഥാനം വരുന്നു. എന്താത്? MV ഗോവിന്ദൻ്റെ സ്ഥാനത്ത് ഒരു കിരിയാത്ത നായരായിട്ടുള്ള MB രാജേഷ് സംസ്ഥാനത്തെ എക്സൈസ് മന്ത്രിയാകുമ്പോൾ വിജയകുമാർ ഇതെങ്ങനെ സഹിക്കും? അതേ നോക്കുമ്പോൾ ഇപ്പം തന്നെ നിലവിൽ 7 നായന്മാർ മന്ത്രിമാരായിട്ടുണ്ട്. CPMൽ നിന്ന് 4 പേരുണ്ട്, CPIയിൽ നിന്ന് 3 പേരുണ്ട്. അവർണരുടെ എണ്ണം വളരെ കുറവാണ്. വിജയകുമാറിൻ്റെ സിദ്ധാന്തം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു ശൂദ്ര നസ്രാണി ഒളിഗാർക്കിയാണ് എന്നാണ്. ഒളിഗാർക്കി എന്ന് വെച്ചാൽ കുറച്ചധികം കുറച്ച് പേർ ചേർന്ന് ഭരിക്കുന്നതിനാണ്. മൊണാർക്കി എന്ന് വെച്ചാൽ ഒരാൾ ഭരിക്കുന്നു. ഡയാർക്കി എന്ന് പറഞ്ഞാൽ 2 പേർ ചേർന്ന് ഭരിക്കുന്നു. ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ ഭരണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് കേരളത്തിലെ ശൂദ്രർ, അതായത് നായന്മാരെ ക്ഷത്രിയരായിട്ട് അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. ക്ഷത്രിയന്മാരാണെന്ന് ചില നായന്മാരെ അവകാശപ്പെടുന്നുണ്ട്, പക്ഷേ നായന്മാർ ശൂദ്രരാണ്. ശൂദ്ര എന്നാൽ നായർന്ന വാക്കുപോലും പുള്ളി ഉപയോഗിക്കില്ല. ശൂദ്ര നസ്രാണി ഒളിഗാർക്കിയാണ്. അതായത് ഇവിടെ നായന്മാരും സവർണ ക്രിസ്ത്യാനികളും ചേർന്നിട്ടുള്ള ഒരു അവിശുദ്ധ സഖ്യമാണ് ഭരണാധികാരം കൈയാളുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തിയറി. അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടാൻ പോവുകയാണ്. കാര്യം MB രാജേഷ് നമുക്കറിയാം, ജാതിയും മതമൊന്നും ഇല്ലാത്ത ആളാണ്. അദ്ദേഹം മതേതര വിവാഹം നടത്തിയിട്ടുള്ള ആളാണ്. കുട്ടികളുടെ പേരിന് നേർക്ക് ജാതിയില്ല മതമില്ല എന്ന് എഴുതി സ്കൂളിൽ ചേർത്തിട്ടുള്ള ആളാണ്. പക്ഷേ എന്നാലും ജനിച്ചത് നായർ സമുദായത്തിലാണ്. അതുകൊണ്ട് ഈ ശൂദ്ര നസ്രാണി ഒളിഗാർക്കി പിന്നെയും ശക്തിപ്പെടുകയാണ്. 19 പേരുള്ള മന്ത്രിസഭയിൽ നായന്മാരുടെ എണ്ണം 7-8 വർദ്ധിച്ചിരിക്കും. അത് വലിയൊരു സാമൂഹ്യ വിപത്താണ് എന്നാണ് വിജയകുമാർ സാറ് പറയുന്നത്. ഈ നവോത്ഥാന നായകന്മാരായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനോ പുന്നല ശ്രീകുമാർ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. സുകുമാരൻ നായർ പറയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയാൻ സാധ്യതയില്ലല്ലോ. പക്ഷേ ഈ നായർ മുതൽ അല്ല എന്താണ് നമ്പൂരി മുതൽ നായാടി വരെ എല്ലാവരും സംഘടിപ്പിക്കാൻ നടന്ന നമ്മുടെ നടേശൻ ചേട്ടൻ നവോത്ഥാന നായകനായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ഈ സവർണ മേധാവിത്വത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞു കേട്ടില്ല. പുള്ളി പറഞ്ഞാൽ ഞാൻ കേൾക്കാത്തതാണോന്നറിയില്ല. ഏതായാലും ഇടതുമുന്നണി മന്ത്രിസഭയിൽ നായന്മാരുടെ എണ്ണം 7-8 വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചെറിയ കാര്യമല്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനം ഈ കണ്ണായ വകുപ്പുകളൊക്കെ നായന്മാരുടെ കയ്യിലാണെന്നുള്ളതാണ്. വ്യവസായ വകുപ്പ് P രാജീവൻ്റെയാണ്. ധനകാര്യ വകുപ്പ് ബാലഗോപാലൻ്റെ കയ്യിലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ബിന്ദു ടീച്ചറുടെ കയ്യിലാണ്. സാധാരണ വിദ്യാഭ്യാസം, ഉന്നതമല്ലാത്ത വിദ്യാഭ്യാസം ശിവൻകുട്ടി സഖാവിൻ്റെ കയ്യിലാണ്. റവന്യൂ വകുപ്പ് K രാജനാണ്. കൃഷി വകുപ്പ് പ്രസാദാണ്. പിന്നെ ഭക്ഷ്യമുള്ള ഏറ്റവും പ്രധാനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകൾ അനിലിൻ്റെ കയ്യിലാണ്. അതിനൊക്കെ പുറമെ ഇതാ ഈ മദ്യം എന്ന് പറഞ്ഞാൽ തൊട്ടം നാറുന്ന ഒരു വകുപ്പാണ്. സാധാരണ നായന്മാർ ഈ വകുപ്പ് എടുക്കാറില്ല. ഇതിനു മുമ്പ് ഒരു നായർ
എക്സൈസ് വകുപ്പ് കൈകാളിയത് നമ്മുടെ ശിവദാസമേനോൻ ധനകാര്യത്തിൻ്റെ പുറമെ ഒരു തുടുകറിയായിട്ട് എക്സൈസ് കൂടി കൊണ്ടുവരുന്ന സമയത്ത്. അങ്ങനെ പൊതുവേ നായന്മാർ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ തൊട്ടാൽ അയിത്തമുള്ള ഒരു സബ്ജക്റ്റാണ് എക്സൈസ്. ആ എക്സൈസ് വകുപ്പ് കൂടി ഇതാ കൊടുത്തിരിക്കുന്നു ആർക്ക്? നമ്മുടെ എം പി രാജേഷ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കിടങ്ങൂർ സാറിനെ ഓർക്കുന്നത്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള പണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിച്ചു, നായന്മാർ ചെത്ത് പഠിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെത്ത് തൊഴിലാളിക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും സൗജന്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്ന ഒരു സമയമായിരുന്നു 1977-78. അന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള. കിടങ്ങൂർ പറഞ്ഞു, ഇനി ഈ പോക്ക് പോയാൽ ശരിയാവില്ല, നായന്മാർ ചെത്ത് പഠിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അപ്പോൾ SNDP യോ ജനറൽ സെക്രട്ടറി പ്രൊഫസർ PS വേലായുധനാണ്, മഹാരാജ സ്കൂളിലെ പഴയ പ്രിൻസിപ്പൾ. അദ്ദേഹം ഇത് കേട്ട് കോപാകുലനായി. ആകെക്കൂടി ഇഴവർക്കുള്ളത് ഈ ചെത്ത് മാത്രമാണ്, അതുകൂടി കൂടി ഇനി നായന്മാർ കയ്യേറാൻ പോവുകയാണ്. നായന്മാർ ഒരു കാരണവശാലും ചെത്ത് പഠിക്കരുത്, ചെത്ത് പഠിച്ചാലും തെങ്ങുമ്പോൾ കയറരുത് എന്ന് അദ്ദേഹം കൽപ്പിച്ചു. ഏതായാലും കിടങ്ങൂർജിയുടെ വാക്ക് കേട്ട് ഏതെങ്കിലും നായർ ചെത്ത് പഠിച്ചോ എന്ന് എനിക്ക് തോന്നല്ല, പഠിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നായന്മാർ ചെത്താൻ പോകുന്നില്ലെങ്കിൽ എക്സൈസ് വകുപ്പ് ഇപ്പോൾ ഒരു നായർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ എക്സൈസ് വകുപ്പ് പോലും പോയിരിക്കുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് നാട് കടന്നു പോകുന്നു. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നറിയില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് വല്ലതും പറ്റിയാൽ അവിടെ കൂടി ഏതെങ്കിലും നായർ കയറി ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥ വരും. പിന്നെ പണ്ട് ഈ CK കേശവനും TM വർഗീസും PK കുഞ്ഞോ കൂടി നടത്തിയ പോലെ നിവർത്തന പ്രക്ഷോഭം നടത്തേണ്ട അവസ്ഥയിലേക്ക്. ഇത്തരം പറയുമ്പോൾ CPM സഖാക്കൾ കലി തുള്ളും എന്നെനിക്കറിയാം. അവർ പറയും CPMന് ജാതിയില്ല, ജാതിയും മതവും നോക്കിയിട്ടല്ല മന്ത്രിമാരെ നിയമിക്കുന്നത് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും പട്ടനാടുള്ള സാറിൻ്റെ കാലം മുതൽക്ക് ഇന്ന ദിവസം വരെ നായർ സമുദായത്തിന് ഇത്ര പ്രാതിനിധ്യം കിട്ടിയ ഒരു വകുപ്പ് ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് ഈ പരിപാടി കാണുന്ന എല്ലാ നല്ലവരായ നായന്മാരും പിണറായി സഖാവിനോട്, നമ്മുടെ കാരണഭൂതനായ പൊന്നുതമ്പുരാനോട് നന്ദിയുള്ളവരായിരിക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും നായന്മാരുടെ വോട്ട് LDFന് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. എല്ലാ നായന്മാർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ജയ് മന്നത്തപ്പൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.